നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ മകളെ ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയും ധാർഷ്ട്യവുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്. അതിനുവേണ്ടിയായിരുന്നു ഇക്കാലം അത്രയും പിണറായി മോദിയുടെ കാല് പിടിച്ചത്. എന്നാൽ വീണയെ ചോദ്യം ചെയ്യാതെ ഇരുന്നാൽ അത് കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് BJP വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഘട്ടം കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. BJP നേതാക്കൾ തന്നെ കേന്ദ്രത്തിന് സമ്മർദ്ദം കൊടുത്തു. എന്തുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇത്രത്തോളം വലിയ അഴിമതികളിൽ പേര് വന്നിട്ടും വീണയെ തൊടാതെ കേന്ദ്രം സംരക്ഷിക്കുന്നു എന്നുള്ള വാദം BJPക്ക് തന്നെ നാണക്കേടായ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണയെ ചെന്നൈയിൽ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ആ വിവരം പൂഴ്ത്തിവെക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ സത്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇതോടുകൂടി പിണറായി വിജയനും CPMനും ആപ്പീസ് പൂട്ടിയിരിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകാം, വീണയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചല്ലോ, ഇനി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന്. കേന്ദ്ര ഏജൻസി SFIO തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി മകളെയും അച്ഛനെയും കേന്ദ്രം സംരക്ഷിച്ചല്ലോ എന്നുള്ള വാദങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ശരിയാണ്, അതെല്ലാം തന്നെ. എന്നാൽ മറ്റൊരു വശമുണ്ട് ഇതിന്റെ. അതായത് CPM ഇനിയാണ് അടിയിരന്ന് മേടിക്കുന്നത്. പിണറായിക്കും മുട്ട് വിറയ്ക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ. അതായത് ഇപ്പോൾ തന്നെ സർക്കാരും CPMഉം ഏറെ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുകയാണ്. അതിനേക്കാൾ വലിയ വിവാദമായ മാസപ്പടി കേസിൽ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ച് മൊഴി രേഖപ്പെടുത്തി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തിരികെ അയച്ചത്. ഇത് ചെറിയ ഒരു വിഷയമല്ല. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് RSSനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ചർച്ചകൾ കേരളത്തിൽ ഇടതുപക്ഷം സജീവമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താനാണ് നീക്കം. ഇതിനിടെയാണ് വീണ വിജയനെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിൽ ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഇതിനിടയിലാണ് വീണയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരിക്കുന്നത്. അതും കേന്ദ്ര ഏജൻസി. വലിയ ഒരു അഴിമതിയുടെ വിവാദത്തിലാണ്, ആരോപണത്തിലാണ് വീണയെ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് CPMനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMന് അടിയേറ്റിരിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു വടി വേറെയില്ല. പലതവണയായി വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്ന് SFIO വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ലെന്ന വിമർശനം മുൻപും ഉയർന്നു വന്നതാണ്. നവംബറിലാണ് കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അനധികൃതമായി CMRLൽ നിന്നും വീണ വിജയനും കമ്പനിയും പണം നേടിയെടുത്തു എന്നാണ് കേസ്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കോടതിയിൽ നിന്നും തിരിച്ചടിയും നേരിട്ടിരുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ വിവരങ്ങളൊക്കെ തന്നെ അന്നേ പുറത്തു വന്നിരുന്നതാണല്ലോ. അതായത് കർണാടകയിലാണ് വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി. കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടും തിരിച്ചടിയാണ് ഉണ്ടായത്. വീണ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് 2013 കമ്പനീസ് ആക്ട് 212(1)(1)(c) വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. അന്ന് കേരളം കത്തുന്ന ഒരു സംഭവമായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നടന്നത്. വീണയുടെ പേരിലുണ്ടായ പല അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എല്ലാം തന്നെ മറനീക്കി പുറത്തേക്ക് വന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി CPMനെ പോലും വരിഞ്ഞു മുറുക്കിയിരുന്നു. എന്നാൽ CPM ആകട്ടെ ആ സമയങ്ങളിലെല്ലാം വീണയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതാണ് ഇന്നിപ്പോൾ CPMനെ കുടുക്കാൻ പോകുന്നത്. അതായത് വീണയെ സംരക്ഷിക്കുന്നത് എന്തിന്? പാർട്ടിയുടെ ആരാണ് വീണയെന്ന ചോദ്യം പിന്നീട് ഉയർന്നു വന്നു. ഇതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ പോലും CPMന് കഴിഞ്ഞില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി കൈവിടുന്ന സമീപനമാണ് കാണിച്ചത്. അതായത് ബിനീഷ് കോടിയേരി എന്തെങ്കിലും വിവാദത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ തെറ്റുകാരനല്ല എന്ന് ബിനീഷ് തന്നെ തെളിയിക്കട്ടെ, അതിന് പാർട്ടിയുടെ ഒരു രീതിയിലുള്ള സഹായവും ലഭിക്കില്ല എന്ന് പാർട്ടിയും പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആ ഘട്ടത്തിൽ ബിനീഷിനെ തള്ളിപ്പറയുന്ന സമീപനവും ഉണ്ടായി. എന്നാൽ പിന്നെ വീണയ്ക്ക് നേരെ പലതവണ ആരോപണങ്ങൾ വന്നിട്ടും പാർട്ടി ചേർത്ത് പിടിച്ചു.
പിണറായി വിജയന്റെ മകളെ എന്തിനു ചേർത്ത് പിടിക്കുന്നു എന്ന് അപ്പോഴും പാർട്ടിയിൽ നിന്നൊരു വിഭാഗം ചോദ്യം ഉന്നയിച്ചു. ഇതെല്ലാമാണ് ഇപ്പോൾ സി പി എമ്മിനെ കുടുക്കാൻ പോകുന്നത്. അതായത് വീണ വിജയനെ എടുത്ത് തലയിൽ വെച്ചത് സി പി എമ്മിന് തല പോകുന്ന പണിയായി മാറാൻ പോകുന്നു. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇതുമാത്രമല്ല, ആഭ്യന്തര വകുപ്പിന് നേരെ വലിയ ആരോപണങ്ങൾ, സർക്കാരിന് നേരെ വലിയ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ, ഇത് കൂടാതെ ഭരിക്കുന്നത് പിണറായി വിജയനല്ല പി ശശിയാണെന്ന ആരോപണം, ഇതിലെല്ലാം തന്നെ പാർട്ടി തല കുനിച്ച് നാറി നാണം കെട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വീണയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് കഴിയില്ല. പിണറായി വിജയൻ ഇപ്പോൾ തന്നെ മൗനം പാലിച്ചിരിക്കുകയാണ്. മകളെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടും മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. മറ്റൊന്നും തന്നെ മുഖ്യമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ പറയാനില്ല എന്നുള്ളതാണ് വസ്തുത. കൃത്യസമയത്ത് തന്നെയാണ് കേന്ദ്രം SFIOയെ ഇറക്കി വീണയെ ചോദ്യം ചെയ്യിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന പിണറായി സർക്കാരിനെ കൂടുതൽ പൊള്ളിക്കുന്നതാണ് വീണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിൽ ഇനി പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും? പാർട്ടി വീണ്ടും വീണയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമോ? അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പാർട്ടി പോയാൽ അതിനെ എതിർത്ത് സി പി എമ്മിൽ മറ്റൊരു വിഭാഗമുണ്ട്. ഇവരെല്ലാം തന്നെ കൂട്ടയടി നടത്തും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. അതിനു മുൻപ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇതിലെല്ലാം തന്നെ ഈ വിഷയങ്ങൾ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിയുടെ ഒരു പ്രധാന കാരണം വീണ വിജയനും പിണറായി വിജയനും ആയിരുന്നു എന്നുള്ളത് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ രോഷം അണപൊട്ടി പുറത്തേക്ക് വന്നതാണ്. ഇന്നിപ്പോൾ വീണയെ ചോദ്യം ചെയ്ത സംഭവത്തിലേക്ക് വരെ, ആ ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇനിയും സി പി എമ്മിന് ജനങ്ങളുടെ മുന്നിൽ നാറി നാണം കെട്ടി നിൽക്കേണ്ടി വരും എന്നതിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ ഇതിനിടയിൽ കൂടി കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ രാഷ്ട്രീയ കളി കൂടി നമുക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. കാരണം വലിയ ഒരു അഴിമതി ആരോപണമാണ് വീണയ്ക്ക് നേരെ ഉയർന്നു വന്നത്. എന്നിട്ടും വീണയെ ചോദ്യം ചെയ്യാൻ ഇത്ര കാലമെടുത്തു. ചോദ്യം ചെയ്യേണ്ട ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയിട്ടും ഒടുവിൽ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ചോദ്യം ചെയ്യേണ്ടി വന്നത്. എന്നാൽ ചോദ്യം ചെയ്ത് പിന്നീട് SFIO വ്യക്തമാക്കിയത് ഇനിയിപ്പോൾ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് പിണറായി വിജയനും മോദിയും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ തെളിവ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.